ഈ റൈസ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുഴഞ്ഞു പോകുകയോ വേവാതിരിക്കുകയോ ഒന്നും ചെയ്യൂല കേട്ടോ, തുല്യ അളവായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വയനാട് റൈസാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ അരിയില്ല, അതാണ് എടുത്തിട്ടുള്ളത്. കൈമ അരി എന്നൊക്കെ പറയും ഇവിടെ. ഏത് റൈസും ഇങ്ങനെ തന്നെ അളന്നെടുത്താൽ മതി കേട്ടോ. കപ്പിലായാലും ഗ്ലാസ്സിലായാലും ഒക്കെ ആ അളവ് എടുക്കുക. അപ്പോൾ ഞാനിതേപോലെ 2.5 കപ്പോളം അരി എടുത്തിട്ടുണ്ട്. ഈ അരിയിനെ കൊണ്ട് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ബിരിയാണിക്കായാലും അളന്നത് തന്നെയാണ് ഞങ്ങൾ ചോറ് വെക്കൽ. എന്നിട്ട് റൈസ് വെച്ചതിന് ശേഷം വെന്ത് കഴിഞ്ഞിട്ട് ദമ്മിട്ടിട്ട് ഹാഫും കൂടെ വേവിച്ചെടുക്കലാണ്. അപ്പോൾ കുഴഞ്ഞു പോകത്ത് ഒന്നുമില്ല. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ല, ഓയിലാണോ വെക്കുന്നത് അല്ലെങ്കിൽ നെയ്യിലാണോ വെക്കുന്നത്, അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വരുന്നതിന് മുന്നേ പട്ട കറാമ്പോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാളേൻ്റെ ഹാഫ് അരിഞ്ഞത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ സവാള ഒന്ന് മെല്ലെ ഒന്ന് വാടി വരണം. എന്നാലേ ബ്രൗൺ നിറവാനും പാടില്ല, അപ്പോൾ ചോറിൻ്റെ നിറം മാറും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് കപ്പിൽ അളന്നെടുത്ത അരി അളന്നെടുത്ത കപ്പില്ലേ, അതിൽ തന്നെ ഇപ്പോൾ 2.5 കപ്പാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് 2 കപ്പ് അരി എടുക്കുമ്പോൾ 4 ഗ്ലാസ്സായിട്ട് വെള്ളം എടുക്കണം, ഇരട്ടിയായിട്ട് വെള്ളം എടുക്കണം. ഞാൻ ആദ്യം അളന്നിട്ടൊന്നുമല്ല എണ്ണ എടുക്കൽ. അപ്പോൾ എൻ്റെ ചോറ് ചിലപ്പോൾ വെന്തുവും ചിലപ്പോൾ വെവാണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അളന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തിളച്ചിട്ടും. അപ്പോൾ തന്നെ നമുക്ക് അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അപ്പം തന്നെ കഴുകിയിട്ടിടുകയാണ് ചെയ്യുന്നത്. ചിലയിടങ്ങളിലൊക്കെ ഗീ റൈസ് വെക്കുമ്പോൾ അരി പൊതിർത്തി വെക്കുന്ന കാണാം, അതുപോലെ തന്നെ ചോറ് കുഴഞ്ഞിരിക്കുന്നതായിട്ടും കാണാം. അപ്പോൾ നമ്മൾ പൊതിർത്തിയൊന്നും വെക്കാറില്ല. കുതിർത്തി വെച്ചാൽ വേഗം വെന്ത് പോവുകയോ ഉടയുകയോ വേറിട്ട് നിൽക്കുന്നില്ല. അപ്പം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്പം തന്നെ അരി കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ പിന്നെ ചെറുനാരങ്ങ ഇല്ലായിരുന്നു, ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ 1 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്നതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് എന്തൊക്കെ തീ മാറ്റി കൊടുക്കാം. അപ്പോൾ അരിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കറിവേപ്പിലയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ നല്ലോണം അമർത്തി വെച്ചിട്ട് നമുക്ക് നല്ലോണം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഉടഞ്ഞൊന്നും പോവാതെ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീ റൈസിനോട് ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി തന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.